നമസ്കാരം. പരമശിവൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാകുന്നു. പരമശിവൻ തന്റെ ഭക്തരുടെ ഭക്തിയിൽ വേഗത്തിൽ പ്രസന്നനാവുന്നതുകൊണ്ടാണ് ക്ഷിപ്രപ്രസാദിയെന്ന് ഭഗവാനെ വിളിക്കുന്നത്. എന്നാൽ ഭഗവാന്റെ ക്രോധം അതിഭീകരമാണ്. ഭഗവാൻ തന്റെ തൃക്കണ്ണ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട എത്രയോ കഥകൾ നാം കേട്ടിരിക്കുന്നു. പാണ്ഡവർ യുദ്ധത്താൽ ഭൂമിയെ ദ്രോഹിച്ചതിനാൽ അവരുടെ തപസ്സിൽ സന്തുഷ്ടനാണെങ്കിലും അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ പരമശിവൻ മടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് കേദാർനാഥ് ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പരമശിവൻ ഒരിക്കലും പൊറുക്കാത്ത ചില തെറ്റുകളെക്കുറിച്ച് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. അവ നമ്മുടെ ചിന്തകളാൽ വരുന്ന തെറ്റുകൾ, വാക്കുകളാൽ വരുന്ന തെറ്റുകൾ, നമ്മുടെ പ്രവൃത്തിയാൽ ഉണ്ടാകുന്ന തെറ്റുകൾ എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ ഭഗവാൻ ഒരിക്കലും പൊറുക്കാത്ത ഈ 12 തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ചിന്തകൾ. ശിവപുരാണ പ്രകാരം നമ്മുടെ ചില ചിന്തകൾ പോലും പരമശിവൻ പൊറുക്കില്ല. അവ പാപമായി ഭഗവാൻ കാണുന്നു. ഇങ്ങനെ ഈ പറയുന്ന 4 ചിന്തകൾ ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല. ചിന്തകളാൽ പോലും മറ്റുള്ളവരുടെ ഭാര്യയെയോ ഭർത്താവിനെയോ ആഗ്രഹിക്കരുത്. ഇത് വലിയ തെറ്റായി ശിവപുരാണത്തിൽ പറയുന്നു. ഇങ്ങനെയുള്ള ചിന്ത പോലും മനസ്സിൽ വന്നാൽ ഭഗവാൻ അവരോട് ഒരിക്കലും പൊറുക്കുകയില്ല. മറ്റുള്ളവരുടെ ധനം അപഹരിക്കണം എന്ന് ചിന്തിക്കുന്നത് വലിയ തെറ്റായി ശിവപുരാണത്തിൽ പറയുന്നു. ഇങ്ങനെയുള്ള ദുഷ്ചിന്തകൾ വന്നാൽ അത് പാപമാണ്. ഇങ്ങനെയുള്ളവരോടും ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല. നിഷ്കളങ്കരായ വ്യക്തികളുടെ സ്വത്തും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തട്ടിയെടുക്കാനുള്ള ചിന്തയും പാപമാണ്. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇങ്ങനെ ചിന്തിച്ചാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല. അറിഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിൽ ജീവിക്കുവാൻ ചിന്തിക്കുന്നത് വലിയ തെറ്റാണ്. ഒരിക്കലും നല്ല വഴിയിൽ ജീവിക്കുമ്പോൾ പോലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ചിന്തിക്കരുത്. ഇത് പൊറുക്കാൻ പറ്റാത്ത പാപമായി ശിവപുരാണത്തിൽ പറയുന്നു. നമ്മുടെ വാക്കുകൾ. ചിന്തകൾ കൊണ്ട് മാത്രമല്ല നാം തെറ്റുകൾ ചെയ്യുന്നത് എന്ന് ശിവപുരാണത്തിൽ പറയുന്നു. നമ്മുടെ വാക്കുകളാലും നാം ഭഗവാനോട് പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്യുന്നു. ശിവപുരാണ പ്രകാരം 3 തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ച് നാം തെറ്റുകൾ ചെയ്യുന്നു. അവ ഏതെല്ലാമെന്ന് മനസ്സിലാക്കാം. ലൈംഗിക ചുവയോടെ ഒരിക്കലും ഋതുമതിയായ പെൺകുട്ടിയോടോ സ്ത്രീയോടോ സംസാരിക്കരുത്. ഇത് വലിയ തെറ്റാണ്. ഇതേപോലെ ഗർഭിണിയായ സ്ത്രീകളോടും ഇങ്ങനെ സംസാരിക്കരുത് എന്ന് ശിവപുരാണത്തിൽ വ്യക്തമായി പറയുന്നു. ഇങ്ങനെ പറയുന്നത് വലിയ തെറ്റായി ഭഗവാൻ കണക്കാക്കുന്നു. അതിനാൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല. കള്ളം പറഞ്ഞ് ഏതെങ്കിലും വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നതും പാപമാണ്. ഇങ്ങനെ വാക്കുകളാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരോടും ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല. ഇതേപോലെ മറ്റുള്ളവരെ പുറംതിരിഞ്ഞു നിന്ന് കുറ്റം പറയുന്നതും അവരെക്കുറിച്ച് ദുഷ്ടത്തരം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതും വലിയ തെറ്റാണ്. ഇങ്ങനെ ചെയ്താലും പരമശിവൻ ഒരിക്കലും പൊറുക്കുകയില്ല. നമ്മുടെ പ്രവൃത്തി. വാക്കുകളാലും ചിന്തകളാലും മാത്രമല്ല നാം പാപങ്ങൾ ചെയ്യുന്നത് എന്ന് ശിവപുരാണത്തിൽ പറയുന്നു. പ്രവൃത്തികളാലും നാം പരമശിവൻ പൊറുക്കാത്ത തെറ്റുകൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള 5 പ്രവൃത്തികളെ കുറിച്ചാണ് ശിവപുരാണത്തിൽ പറയുന്നത്. അവ ഏതെല്ലാമെന്ന് മനസ്സിലാക്കാം. ഹിന്ദു വിശ്വാസപ്രകാരം ചില വസ്തുക്കൾ ദൈവികമായി കണക്കാക്കപ്പെടുന്നു. ഇവയെ നാം സ്നേഹത്തോടെയും ഭക്തിയോടെയും കാണുന്നു. അതിനാൽ ഇവയെ ഭക്ഷിക്കുന്നത് നിഷിദ്ധമാണ്. ഇങ്ങനെ ഭക്ഷിക്കുകയാണെങ്കിൽ അവരോട് ഒരിക്കലും പരമശിവൻ പൊറുക്കില്ല എന്ന് ശിവപുരാണത്തിൽ പറയുന്നു. സ്ത്രീകളെയും കുട്ടികളെയും പാവപ്പെട്ടവരെയും ആക്രമിക്കുന്നത് തെറ്റാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരോട് പരമശിവൻ ഒരിക്കലും പൊറുക്കുകയില്ല. അതിനാൽ ഈ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. തെറ്റായ വഴികളിലൂടെ മറ്റുള്ളവരുടെ സ്വത്തും പണവും തട്ടിയെടുക്കുന്നത് വലിയ പാപമായി ഭഗവാൻ ശിവപുരാണത്തിൽ പറയുന്നു. ഇതേപോലെ ക്ഷേത്രങ്ങളിൽ നിന്നും പണവും സാധനങ്ങളും എടുക്കുന്നതും തെറ്റാണ്. ഇങ്ങനെ ചെയ്താലും ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല.
തന്റെ ഗുരുക്കന്മാരെയോ സന്യാസിമാരെയോ മാതാപിതാക്കളെയോ ഉപദ്രവിക്കുന്നവരെയും ആക്രമിക്കുന്നവരോടും ഒരിക്കലും ഭഗവാൻ പൊറുക്കില്ല. ഇങ്ങനെ ചെയ്യുന്നത് വലിയ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമായി തീരുന്നു. ശിവപുരാണ പ്രകാരം ഈ മൂന്ന് പ്രവൃത്തികളെ മഹാപാപങ്ങളായി പറയുന്നു. ഇവ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അവിഹിത ബന്ധം പുലർത്തുക, ദാനം ചെയ്ത വസ്തു അല്ലെങ്കിൽ പണം തിരികെ മേടിക്കുക എന്നിങ്ങനെയാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ ഭഗവാൻ ഒരിക്കലും അവരോട് പൊറുക്കുകയില്ല. Thank you.